ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നസീസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ ഉമ്മച്ചി എന്തിനോ വേണ്ടി ചിരകി വെച്ച കുറച്ച് തേങ്ങയാണ്, അതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു ചായ ഉണ്ടാക്കാം, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാം. അപ്പോൾ അത് ഒരു ഗ്ലാസ് ആക്കിയത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ സ്റ്റോവൊക്കെ കത്തിച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെടുത്ത് വെച്ച തേങ്ങാപ്പാലാണ്, കുറച്ചെടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളക്കാനൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്കൊരു കപ്പെടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് വെക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായ കാച്ചാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലയെന്നറിയാം. അപ്പം നമുക്കിനി ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉമ്മച്ചി തന്നെ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ, അതും നല്ല ടേസ്റ്റിയാണ് എന്തായാലും കുടിക്കാൻ. അപ്പം നമ്മളിതാ തേങ്ങാപ്പാൽ ഒഴിച്ചു, ആ കപ്പിലേക്ക് തന്നെ നമ്മൾ ചായ കാച്ചി വെച്ച ചായയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചായയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കണേ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് കേട്ടോ, കാരണം ഈ തേങ്ങാപ്പാലിൻ്റെ സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കുടിക്കണേ, എന്നിട്ട് കമൻ്റ് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ, സീ യൂ.